നമസ്കാരം വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെയും പോലീസിന്റെയും സംരക്ഷണമുണ്ട് എന്ന് കരുതി എന്തതിക്രമവും അതാണിപ്പോൾ സംസ്ഥാനത്തെ പല ക്യാമ്പസുകളിലും നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കണ്ട ആ ദുരന്തം കലോത്സവത്തിനെത്തിയ വിധികർത്താവിനെ എസ് എഫ് ഐ ഇടിപുറിയിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്തകൾ ഒടുവിൽ അപമാനഭാരത്താൽ വീട്ടിലെത്തിയ അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു ഒരു നൃത്ത അധ്യാപകന് സംഭവിച്ച ദുരന്തം തങ്ങൾക്കിഷ്ടമുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നാം സ്ഥാനം നൽകണം എന്ന് ഷടിച്ചു ചിലർ ഇല്ലെങ്കിൽ തങ്ങൾ കാട്ടിത്തരാമെന്നായി അവർ എന്നാൽ മാറിവാനിയോസ് കോളേജിന് മാർഗംകളിയിൽ ഒന്നാം സ്ഥാനം കൊടുത്തു ഷാജി എന്ന അധ്യാപകൻ അതിനു പിന്നിൽ കോഴയാരോപണം ഉയർത്തി എസ് എഫ് ഐ തങ്ങളുടെ കൽപ്പന അംഗീകരിക്കാത്ത അധ്യാപകനെ ഇടിപുറിയിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് അധ്യാപകന്റെ ബന്ധുക്കൾ പറയുന്നത് തുടർന്ന് അധ്യാപകൻ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി മരണത്തിലഭയം തേടി എന്നിട്ടും പോലീസ് പ്രതികളെ പിടികൂടാൻ അമാന്ധിക്കുന്നു കഴിഞ്ഞ കുറെ കാലമായി കേരള യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ നമ്മെ അമ്പരപ്പിക്കുകയാണ് ഏറ്റവും ഒടുവിലുത്തെ സംഭവമാണ് ഈ കലോത്സവം ഇന്ദിബാത എന്നായിരുന്നു ഈ കലോത്സവത്തിനാദ്യം സർവകലാശാല യൂണിയൻ പേരിട്ടിരുന്നത് വൈസ് ചാൻസലർ ശക്തമായി ഇടപെട്ടതോടെ ആ പേരെടുത്ത് തോട്ടിലെറിഞ്ഞു ഏറ്റവും വെടിവലിത കേരള സർവകലാശാല കലോത്സവത്തിലുണ്ടായ സംഘർഷത്തിലും ആരോപണത്തെ തുടർന്ന് വിധികർത്താവിന്റെ മരണത്തിലും സംഭവങ്ങളിലുമൊക്കെ ഇടപെടലുകൾ നടത്തുകയാണ് കേരള സർവകലാശാല അധികൃതർ സംഭവങ്ങളിൽ ശക്തമായ നടപടികളാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ കൈക്കൊള്ളുന്നത് സർവകലാശാല യൂണിയനെ തന്നെ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നു സംഭവങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിന് കേരള സർവകലാശാല അധികൃതർ കത്ത് നൽകി വിശദമായ അന്വേഷണമാണ് പോലീസിനോട് സർവകലാശാല ആവശ്യപ്പെട്ടിരിക്കുന്നത് അധ്യാപകന് നേരിട്ട മർദ്ദനത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചും വിശദമായി അന്വേഷിക്കണമെന്നാണ് പോലീസിന് നൽകിയ നിർദ്ദേശം നിലവിലെ സർവകലാശാല യൂണിയൻ അസാധുവാകുന്നത് എസ് സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഇതുവരെ തങ്ങളുടെ സാമ്രാജ്യമായി കണ്ടിരുന്ന കേരള സർവകലാശാലയിൽ തങ്ങൾക്കുള്ള പിടി അയ്യുന്നതിന്റെ കാഴ്ചകൾ കഴിഞ്ഞ മാസം പുതിയ ജനറൽ ബോഡി നിലവിൽ വന്നിരുന്നു കാലാവധി പുതുക്കണം എന്ന യൂണിയന്റെ ആവശ്യം വൈസ് ചാൻസലർ തള്ളി സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് യൂണിയന്റെ ചുമതല നൽകി കേരള സർവകലാശാല കലോത്സവ കോഴ വിവാദത്തിൽ എസ് എഫ് ഐയെ ന്യായീകരിച്ച് വിചിത്ര പ്രസ്താവനയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുരംഗത്തെത്തി സംഘാടകരുടെ ഭാഗത്തു നിന്നല്ല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിയതെന്ന് മന്ത്രി പറയുന്നു മന്ത്രിയുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ പോലീസല്ലേ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഏത് നുഴഞ്ഞുകയറ്റക്കാരാണ് പ്രശ്നങ്ങളുണ്ടാക്കിയത് എന്നുകൂടി മന്ത്രി വെളിപ്പെടുത്തണം യുവജനോത്സവങ്ങൾ സൌഹാർദ്ദപരമായിരിക്കണമെന്നാണ് മന്ത്രി പറയുന്നത് എസ് എഫ് ഐയോട് എല്ലാവരും സൌഹാർദ്ദപരമായി പെരുമാറണമത്രേ പോലീസ് അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നു മന്ത്രി പറയുന്നു തങ്ങളുടെ പോലീസായതുകൊണ്ട് എസ് എഫ് ഐ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുമെന്നായിരിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കരുതുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അന്വേഷണം ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂവെന്നാണ് മന്ത്രി ബിന്ദുവിന്റെ നിലപാട് യുവജനോത്സവം പൂർത്തീകരിക്കാൻ കഴിയാത്തത് ഖേദകരമാണ് എന്ന് മന്ത്രി പറയുന്നു കലോത്സവത്തിനിടയിൽ ആരൊക്കെയോ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യം ഷാജി എന്ന അധ്യാപകന്റെ മരണത്തിന് നൽകാത്തത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല മരിക്കുന്നതിന് മുൻപ് ഒരു ആത്മഹത്യ കുറിപ്പെഴുതിയിരുന്നു ഈ അധ്യാപകൻ താൻ നേരിട്ട ദുര്യോഗത്തെക്കുറിച്ചെല്ലാം അതിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട് നിരപരാധിയായി തന്നെ കോഴക്കേസിൽ കുരുക്കിയ കാര്യം അദ്ദേഹം കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നു ആ ആത്മഹത്യാ കുറിപ്പിൽ വിധികർത്താവിന്റെ മരണത്തിന് എസ് എഫ്ഐ നേതൃത്വം മറുപടി പറയേണ്ടി വരും എന്നതിൽ വ്യത്യാസമൊന്നുമില്ല കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദയത്തിൽ ഷാജി പൂത്തട്ടയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് വിഷം കഴിച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് കൈക്കൂലി വാങ്ങി മത്സരവിധി നിർണയിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ ഷാജി ഏൽപ്പിച്ചത് എസ് എഫ്ഐയുടെ സംഘം അറസ്റ്റ് ചെയ്ത ഷാജിയെ പോലീസ് ചോദ്യം ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു ഇന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷെ അതിനു മുൻപ് മാനഹാനിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു താൻ നിരപരാധിയാണെന്നും ഇതുവരെ പൈസ വാങ്ങിയിട്ടില്ലെന്നും അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് സമ്മാനങ്ങൾ കൊടുത്തതെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നയ്ക്കറിയാമെന്നും ആത്മഹത്യാ കുറിപ്പിൽ എഴുതി ഇതിനു പിന്നിൽ കളിച്ചവരെയൊക്കെ ദൈവം എന്നാണ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിന് പിന്നിൽ കളിച്ചവരെയൊക്കെ രക്ഷിക്കാൻ ദൈവമല്ല പകരം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള സംഘമാണ് മാർഗംകളിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം മാറിവാനിയോസ് കോളേജിനായിരുന്നു ഒന്നാം സമ്മാനം എന്നാൽ മത്സരത്തിന് മുൻപ് ഷാജിയെ വിളിച്ച് ചില എസ് എഫ് ഐ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിന് ഒന്നാം സമ്മാനം കൊടുക്കണമെന്ന് ഷാജി പക്ഷേ കഴിവിന്റെ അടിസ്ഥാനത്തിൽ നൽകിയത് മാറിവാനിയോസ് കോളേജിന് ഈ കലിപ്പിലാണ് മുഴുവൻ പ്രശ്നങ്ങളും സംഭവിച്ചത് വിധി നിർണയത്തിനെതിരെ യൂണിവേഴ്സിറ്റി കോളേജ് അപ്പീലും പരാതിയും ഒക്കെ നൽകി ആദ്യ മത്സരം തുടങ്ങിയപ്പോഴേ കലോത്സവം കുട്ടിച്ചോറായതാണ് സംഘർഷങ്ങൾ പതിവായിരുന്നു മത്സരവും വിധിയും വിധി നിർണയവും ഒക്കെ വലിയ വിവാദങ്ങളായി മാറി കെ എസ് യു ഭരിക്കുന്ന കോളേജുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കരുത് എന്ന് ഷടിക്കുകയായിരുന്നു എസ് എഫ് ഐ നേതാക്കൾ ഇതാണ് സംഘർഷങ്ങൾക്ക് കാരണമായത് ഇതിനെതിരെ പ്രതിഷേധവുമായി കെ എസ് യു എത്തിയതോടെ അടിയും തമ്മിൽ തല്ലും നിത്യസംഭവങ്ങളായി േദികെട്ട് ഈ മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ വൈസ് ചാൻസലർ അവസാന ദിവസത്തെ മത്സരങ്ങളും ഒക്കെ റദ്ദാക്കി വിധികർത്താക്കളെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ച് ശേഷം പോലീസിൽ പിടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ മരിച്ച ഷാജിയുടെ ബന്ധുക്കൾ പറയുന്നത് നിരപരാധികളായി തങ്ങളെ കേസിൽ കുടുക്കിയതാണ് എന്ന് അറസ്റ്റിലായവർ ഇപ്പോൾ പറയുന്നു മുൻകൂർ ജാമ്യവുമായി അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു മത്സരഫലം അനുകൂലമാക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നേതാക്കൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു എന്ന് എന്നിവരും പറയുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ടീമിന് കൊടുക്കാത്തതിനുള്ള കലിയാണ് ഇതിന്റെയെല്ലാം പിന്നിൽ കലോത്സവത്തിന് ആദ്യവിട്ട പേര് ഇന്ദിഫാത അതിന് സമാനമാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും യഥാർത്ഥത്തിൽ സർവകലാശാല യൂണിയന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാരാണ് ഇന്ദിഫാതയ്ക്ക് സമാനമാണ് ഇപ്പോൾ പല പ്രവർത്തനങ്ങളും അധ്യാപകരെ വരെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന വാർത്ത ഒരു അധ്യാപകന്റെ മരണം ആത്മഹത്യ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കേരളം ഇപ്പോഴും ഇങ്ങനെ നിശബ്ദരായിരിക്കുന്നത് സാംസ്കാരിക നായകർക്ക് പോലും ഒരക്ഷരം മിണ്ടാനില്ല കഷ്ടം തന്നെയല്ലേ എന്തായാലും സർവകലാശാല വൈസ് ചാൻസലർ കട്ടയ്ക്ക് നിൽക്കുന്നു മോഹൻ മോഹൻകുന്തലിന്റെ ഉറച്ച നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ ആ സർവകലാശാലയ്ക്ക് അല്പമെങ്കിലും രക്ഷ പകരുന്നതും ന്യൂസ് വാർത്ത ഇൻസൈറ്റ്